പോസ്റ്റിലേക്ക് സ്വാഗതം. ശത്രു രാജ്യങ്ങൾ ഇനി ഇന്ത്യയെ തീർച്ചയായും ഭയക്കേണ്ടി വരും. 3 റാഫേൽ വിമാനങ്ങൾ കൂടി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി. പശ്ചിമ ബംഗാളിലെ ഹസിമാര എയർബേസിൽ നടന്ന ചടങ്ങിലാണ് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ 101 സ്ക്വാഡ്രന്റെ ഭാഗമായത്. ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിലെ സൈനിക നീക്കങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഈ നീക്കം. നിലവിൽ 26 റാഫേൽ വിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്കുള്ളത്. റാഫേൽ വിമാനങ്ങളുടെ ആദ്യ സ്ക്വാഡ്രൺ അംബാലയിലെ എയർഫോഴ്സ് സ്റ്റേഷൻ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഒരു സ്ക്വാഡ്രണിൽ 18 യുദ്ധ വിമാനങ്ങളാണുള്ളത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് നേരത്തെ റാഫേൽ യുദ്ധ വിമാനം ഇന്ത്യ സ്വന്തമാക്കിയത്. ഏകദേശം 60,000 കോടി രൂപ മുടക്കിയാണ് ഇവയുടെ സാങ്കേതിക വിദ്യ അടക്കം ഇന്ത്യ വാങ്ങുന്നത്. ഇന്ത്യ ആവശ്യപ്പെട്ട ഫീച്ചറുകളും പുതിയ റാഫേലിലുണ്ട് എന്നതാണ് പ്രധാന പ്രത്യേകത. 36 റാഫേൽ വിമാനങ്ങളിൽ ആദ്യത്തെ ബാച്ചാണ് വ്യോമസേനാ ദിനത്തിൽ ഇന്ത്യൻ പാരമ്പര്യമനുസരിച്ച് ആയുധ പൂജയ്ക്ക് ശേഷം ഇന്ത്യ സ്വന്തമാക്കിയത്. മീഡിയം മൾട്ടി റോൾ പോർ വിമാനമാണ് ഫ്രാൻസിലെ ഡാസാൾട്ട് കമ്പനി വികസിപ്പിച്ചെടുത്ത റാഫേൽ. ഇത്തരം വിമാനങ്ങൾ സേനയുടെ ഭാഗമാക്കുവാൻ ഇന്ത്യൻ വ്യോമസേന ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് 10 ആണ്ടുകളായി. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആയുധക്കാരാണ് റാഫേലിന് വേണ്ടി നടത്തിയത്. അമേരിക്കയുടെ F-16, F-18, റഷ്യയുടെ MiG-35, സ്വീഡന്റെ ഗ്രിപ്പൻ, യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായ യൂറോ ഫൈറ്റർ എന്നിവയോട് കിടപിടിക്കുന്ന യുദ്ധ വിമാനമാണ് റാഫേൽ. റാഫേൽ ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്നത് ഫ്രഞ്ച് വ്യോമ നാവിക സേനകൾ, ഈജിപ്ത്, ഖത്തർ വ്യോമസേനകൾ എന്നിവരാണ്. 1-2 പേർക്ക് പറത്താവുന്ന വിമാനത്തിന്റെ നീളം 15.27 മീറ്റർ ആണ്. റഫാലിന്റെ വേഗം മണിക്കൂറിൽ 1912 കിലോമീറ്റർ. 3700 കിലോമീറ്റർ പരിധി വരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ 3 ഡ്രോപ്പ് ടാങ്കുകളുണ്ട്. ത്രിതല ശേഷിയുള്ള യുദ്ധ വിമാനമാണ് റാഫേൽ. വായുവിൽ നിന്നും വായുവിലേക്ക്, വായുവിൽ നിന്ന് കരയിലേക്ക് എയർ ടു സർഫേസ് ആക്രമണ ശേഷിയുള്ള യുദ്ധ വിമാനമാണ് റാഫേൽ. പ്രായോഗിക രംഗത്ത് കഴിവ് തെളിയിച്ച വിമാനമാണ് റാഫേൽ. ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ച റഫാലിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നു. വാർത്തകൾ, വിശകലനങ്ങൾ, പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.